ഇപ്പോ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി എങ്ങനെയാ വെക്കുന്നേ നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മുക്കാൽ കപ്പോളമുള്ള പൈനാപ്പിൾ നന്നായിട്ട് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു കാൽ ടീസ്പൂണോളമുള്ള മുളക് പൊടി, ഇപ്പം ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്, ഒരു കാൽ ടീസ്പൂൺ മതിയേ, വളരെ കുറച്ച് ആഡ് ചെയ്തു. അതിനുശേഷം ഇനി നമുക്ക് അര ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കൈതച്ചക്കയ്ക്ക് ഒരു കളറില്ലെങ്കിൽ ആ കളറൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ എൻ്റെ കളർ ഇച്ചിരി കുറവാണ് പൈനാപ്പിളിന്, അതുകൊണ്ടാണ് ഞാനൊരു അര ടീസ്പൂൺ ഇട്ടത്. നിങ്ങളുടെ കൈതച്ചക്കയ്ക്ക് നല്ല കളറുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാൽ ടീസ്പൂണോളം ഇട്ടാൽ മതി. അതിനുശേഷം ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഈ കൈതച്ചക്ക നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ കൈതച്ചക്ക മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം മതിയേ. അതൊഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യുക, ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം, ഉപ്പ് മതി. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മളിപ്പം വെള്ളം ഇട്ടിട്ടുണ്ട്, ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് എല്ലാം ഒന്ന് മിക്സായിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ച് ഈ കൈതച്ചക്ക നന്നായിട്ടൊന്ന് വെന്തൊടയണം. ആ ടൈം വരെ ഇത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്കിത് അടുപ്പ് കത്തിച്ച് ഇനി നമുക്കിത് നല്ല ഹൈ ഫ്ലെയിമിലോട്ട് തീ മാറ്റിയതിന് ശേഷം ഇത് അടച്ചു വെച്ച് കൊടുത്ത് നന്നായിട്ട് ഈ കൈതച്ചക്ക ഒന്ന് വെന്തൊടയണം. അതുവരെ ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതേപോലെ തന്നെ ഇതൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ പച്ചടിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അര കപ്പോളമുള്ള തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂണോളമുള്ള ചെറിയ ജീരകം ഇട്ട് കൊടുക്കുവാണേ. അതേപോലെ തന്നെ ഒരു പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ട് കൊടുത്തു. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചേർത്തത്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം വരെ ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ, അതായത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാമേ. ഇപ്പം നമ്മൾ അരപ്പ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിൾ വെന്തോ നോക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക, വെന്തില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്ത്. ഇപ്പോൾ ഇത് മതി, ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പച്ചടിയിൽ പൈനാപ്പിൾ ഒന്ന് കടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ മതി. അപ്പം വെള്ളമൊക്കെ ഒന്ന് പറ്റി നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അരപ്പരച്ച ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ചൊരു കാൽ ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കുവാണേ. എന്നിട്ടിത് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹൈ ഫ്ലെയിമിലോട്ട് ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണ്, അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഈ പൈനാപ്പിൾ കുറച്ച് മധുരക്കുറവായതുകൊണ്ട് കുറച്ച് മധുരവും കുറവാണ്. അപ്പം ഞാൻ ശകലം ഉപ്പും ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ ഇതിലോട്ട് മധുരം, പൈനാപ്പിളിന് മധുരം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരു സ്പൂണോളം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുവാണേ. പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം പൈനാപ്പിൾ പച്ചടിക്ക് ഇച്ചിരി മധുരമല്ലേ മുന്നിൽ നിൽക്കുന്നത്, അപ്പം അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്കും ഇങ്ങനെ തന്നെ ആഡ് ചെയ്താൽ മതി. കാരണം നമ്മൾ വെളിയിൽ നിന്നൊക്കെ മേടിക്കുന്ന പൈനാപ്പിൾ ആയതുകൊണ്ട് തന്നെ അധികം മധുരം കാണണമെന്നില്ല. അപ്പോൾ നമുക്കൊന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ശർക്കര പൊടിച്ചത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ പഞ്ചസാരയാണ് ആഡ് ചെയ്തത്. അതിനുശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ടൈമിൽ നമ്മൾ എല്ലാം ഒന്ന് നോക്കണം, എല്ലാം കറക്റ്റ് ആയോ എന്ന് നോക്കുക. ആ ഇപ്പം കറക്റ്റായിട്ട് എരിവും മധുരവും ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അരപ്പൊന്ന് തിളച്ച് ഒന്ന് സെറ്റാവണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അരപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്തൊന്ന് വീണ്ടും ഒന്ന് ആ ഒഴിച്ചു കൊടുത്ത വെള്ളം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ. നമ്മൾ ഞാനിവിടെ ഒരു അര കപ്പോളം ഉള്ള തൈരെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. പുളി അതേപോലെ പുളി അനുസരിച്ചും ചേർത്ത് കൊടുക്കണം. ഒരുപാട് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതി. പുളി ഇല്ലാത്തതാണെങ്കിൽ അര തൊട്ട് ഒന്ന് വരെ നമുക്ക് ചേർക്കാം, അരക്കപ്പ് തൊട്ട് ഒരു കപ്പ് വരെ. അപ്പോൾ ഇപ്പം നമ്മുടെ
പച്ചടിയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടിയുടെ റെഡിയായി. ഇനി നമുക്ക് കടുക് തളിച്ചൊഴിക്കുക എന്നുള്ള പ്രോസസ്സേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കടുക് തളിച്ച് ഒഴിക്കാം. നമ്മൾ കടുക് അറക്കാനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളമുള്ള വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇവിടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ രണ്ട് വറ്റൽമുളകും ആഡ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം അതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പച്ചടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പച്ചടിയിലേക്ക് ഞാൻ ആ താളിച്ചതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇന്ന് ഒന്ന് ഇരിക്കുമ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് കുറുകി നല്ല സെറ്റാവുമേ. അപ്പം നമുക്കിനി ഇത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പം ഞാൻ നമ്മുടെ പച്ചടി ദേ ഒരു ചെറിയ സെർവിങ് ബൗളിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് പൈനാപ്പിൾ പച്ചടി. അപ്പം നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഇതേപോലെ പൈനാപ്പിൾ പച്ചടി ഒന്ന് വെച്ച് നോക്കണം, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക. അപ്പോൾ ഇനി ഇതേപോലെ ഒരു നെക്സ്റ്റ് ഓണം വിഫയമായി കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.